നമസ്കാരം, ഞാനാ സിനിമയിലേക്ക് സ്വാഗതം. ഏതൊരു പരിപാടിയും തുടങ്ങുന്നതിന് മുമ്പ് മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും കൊടുക്കുന്ന മുന്നറിയിപ്പോടെയാണ് വിക്ടിം വരുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായോ ഏതെങ്കിലും സംഭവങ്ങളുമായോ ഈ സിനിമയുടെ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ് എന്ന ഡിസ്ക്ലെയിമർ മുന്നറിയിപ്പും വിക്ടിം വ്യക്തമായി നൽകുന്നുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾക്ക് ഉത്തരം തേടിയുള്ള സിനിമയാണ് വിക്ടിം. ഇതൊരു യഥാർത്ഥ സംഭവ കഥയല്ല, ഭാവനയാണ് എന്ന മുഖവരിയുടെ വിക്ടിം എന്ന സിനിമയ്ക്ക് തുടക്കമാവുകയാണ്. സിനിമാരംഗത്തെയും ലോകത്താകമാനമുള്ള മലയാളികളെയും ഒട്ടാകെ നടുക്കിയ ഞെട്ടിക്കുന്ന പീഡന ഗൂഢാലോചന സംഭവ വികാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിനായി മറ്റൊരു ഇന്റലിജൻസ് വിംഗിലെ ഡിറ്റക്റ്റീവ് ഓഫീസേഴ്സായ ക്യാപ്റ്റൻ അജയ് ഘോഷും യാമിനി വർമ്മയും ഡൽഹിയിൽ നിന്നും എത്തുന്നു. സ്റ്റേറ്റ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന് സമാന്തരമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ സപ്പോർട്ടും എതിർപ്പും ഒരേ സമയം ഏറ്റെടുത്ത് ഇവർ നടത്തുന്ന അന്വേഷണത്തിൽ വെല്ലുവിളികൾ ഏറെയായിരുന്നു. അവർ കണ്ടെത്തേണ്ടത് ഇരുൾമൂടി കിടക്കുന്ന യഥാർത്ഥ സത്യങ്ങളാണ്. എന്താണ് ശരിക്കും നടന്ന ഗൂഢാലോചന? യഥാർത്ഥത്തിൽ നടി പീഡനത്തിന് ഇരയായിട്ടുണ്ടോ? പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ, പീഡനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? പീഡന ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ? കോടികളുടെ കൊട്ടേഷൻ ഇടപാടുകൾ ഈ സംഭവത്തിലുണ്ടോ? പിന്നണിയിൽ ഉണ്ടെന്ന് പറയുന്ന മാഡം, സംവിധായകൻ, നിർമ്മാതാവ്, VIP രാഷ്ട്രീയ നേതാവ് തുടങ്ങിയവർ യഥാർത്ഥത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്? ശരിക്കും ആരാണ് ഈ ദുരന്തത്തിലെ യഥാർത്ഥ ഇര അഥവാ ഇരകൾ? പുനരന്വേഷണത്തിന് പിന്നിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? രാഷ്ട്രീയക്കാർക്കും പോലീസിനും ഈ കേസിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവ എന്തെല്ലാം? ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ ദുരൂഹതകൾക്കും ഉത്തരം കണ്ടെത്തുകയാണ് വിക്ടിം എന്ന പുതിയ സിനിമയിലൂടെ. എല്ലാ ദുരൂഹ സമസ്യകൾക്കും സത്യസന്ധമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന വിക്ടിം എറണാകുളം, തിരുവനന്തപുരം, മൂന്നാർ, ഗോവ, ബംഗളൂർ, ദുബായ്, അമേരിക്ക എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കുന്നു. മലയാളത്തിലും തമിഴിലുമായി സത്യനാഥ് സംവിധാനം ചെയ്യുന്ന വിക്ടിം ഏപ്രിൽ മാസം ഷൂട്ടിംഗ് ആരംഭിക്കും. ന്യൂക്ലിയർ മീഡിയ കമ്പനി നിർമ്മിക്കുന്ന വിക്ടിം എന്ന സിനിമയുടെ മറ്റു വാർത്താവിശേഷങ്ങൾ ഉടൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.